നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ച് ഫ്രാൻസ് പരമോന്നത സൈനിക സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ നൽകിയാണ് പ്രധാനമന്ത്രിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആദരിച്ചത്. ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വ്യാഴാഴ്ച രാത്രി അദ്ദേഹത്തിനായി മാക്രോൺ ഔദ്യോഗിക വസതിയായ എലിസി പാലസിൽ അത്താഴവിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഫ്രഞ്ച് പ്രസിഡന്റ് പ്രധാനമന്ത്രിയെ അറിയിച്ചത്. ബഹുമതിയുടെ വിവരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത്. ബഹുമതി നൽകിയതിന് ഇമ്മാനുവൽ മാക്രോണിന് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞുവെന്നും വിദേശകാര്യ മന്ത്രാലയം ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് മോദി വ്യാഴാഴ്ച പാരീസിലെത്തിയത്. ഫ്രഞ്ച് പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പേയ്മെന്റ് സംവിധാനമായ UPI ഫ്രാൻസിലും നിലവിൽ വരുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. പാരീസിൽ ഹോട്ടലിന് മുന്നിൽ ഇന്ത്യൻ സമൂഹം ഒന്നടങ്കം പ്രധാനമന്ത്രിയെ കാണാനെത്തിയിരുന്നു. നിരവധി പേരുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഇതിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു. ഇന്ത്യയെ എക്കാലവും ഫ്രാൻസ് പിന്തുണച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. മാർസലയിൽ പുതിയൊരു ഇന്ത്യൻ കോൺസുലേറ്റ് തുറക്കുന്ന കാര്യം മോദി പ്രഖ്യാപിച്ചു. ഫ്രാൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇനി മുതൽ 5 വർഷം നീളുന്ന പഠനത്തിന് ശേഷം സ്റ്റഡി വർക്ക് വിസകൾ ലഭ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ അതിവേഗ വികസനത്തെ കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. ലോകം പുതിയൊരു ദിശയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയുടെ കരുത്തും സ്ഥാനവുമെല്ലാം വേഗത്തിൽ മാറുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. UPI ഉപയോഗിക്കുന്നതിൽ ഇന്ത്യയും ഫ്രാൻസും ധാരണയിലെത്തി. വരും നാളുകളിൽ ഈഫൽ ടവറിൽ നിന്ന് അത് ആരംഭിക്കും. അതോടെ ഫ്രാൻസിലെത്തുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് രൂപയായി പേയ്മെന്റ് നടത്താൻ കഴിയും. ഫ്രാൻസിലെത്തുന്ന ഇന്ത്യക്കാർക്ക് പണം ചെലവഴിക്കാൻ വലിയ സാധ്യതകളാണ് UPI നൽകുന്നത്. വിഷമം പിടിച്ച ഫോറിൻ എക്സ്ചേഞ്ച് കാർഡുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കാനാകും. ഈ വർഷം ആദ്യം സിംഗപ്പൂരുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിരുന്നു. UPIയും സിംഗപ്പൂരിന്റെ പേനവുമായാണ് കരാർ. ഇതുപ്രകാരം ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ഇതര രാജ്യത്ത് അവരവരുടെ കറൻസിയിൽ പേയ്മെന്റ് നടത്താനാകും. UAE, ഭൂട്ടാൻ, നേപ്പാൾ എന്നിവ നേരത്തെ തന്നെ UPI സംവിധാനം സ്വീകരിച്ചിരുന്നു. US, യൂറോപ്യൻ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും UPI സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്.